നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുസ്തകം പോയൊരു പോക്ക് എം ശിവശങ്കർ എഴുതിയ പുസ്തകത്തിൽ സ്വപ്നയെ കൊണ്ട് അഭിപ്രായം പറയിപ്പിച്ച ചാനലുകാർ നൈസായി ചോദ്യം ചെയ്യും തേഞ്ഞു മാഞ്ഞ് പോയിരുന്ന ഒരു കേസിൽ വെറുതെ അഭിപ്രായ പ്രകടനം നടത്തിയതിനാൽ സ്വപ്ന പെട്ടു ചാനലുകാരുടെ പുറകെ പോയ സ്വപ്ന സുരേഷ് പെട്ടിരിക്കുകയാണ് നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് തയ്യാറായ സ്വപ്ന സുരേഷിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും കേസന്വേഷണം അട്ടിമറിക്കാനും ഇ ഡി എ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ സ്വപ്നയുടെ ശബ്ദ സന്ദേശത്തിന് പിന്നിൽ കേസിലെ പ്രതി എം ശിവശങ്കറാണെന്ന് അടുത്തിടെ സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു കേസിലേക്ക് മുഖ്യമന്ത്രിയുടെ പേര് വലച്ചിഴച്ചതും ആണെന്നാണ് സ്വപ്നയുടെ നിലപാട് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം കേസിലെ കൂട്ടുപ്രതിയായ സന്ദീപ് റെക്കോർഡ് ചെയ്ത സ്വപ്നയുടെ ആദ്യ ശബ്ദ സന്ദേശത്തിലാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെടുത്തി സംസ്ഥാന മന്ത്രിസഭയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവർ തോറ്റുപോകുമെന്ന വെല്ലുവിളി സ്വപ്ന നടത്തുന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സ്വപ്ന നടത്തിയ ഈ പരാമർശത്തിന് പിന്നിൽ ശിവശങ്കറാണെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉത്തരവുണ്ടാകുന്നതുവരെ ബംഗളൂരുവിൽ ഒളിവിൽ താമസിക്കാൻ നിർദ്ദേശിച്ചതും ശിവശങ്കറാണെന്നും അവർ പറഞ്ഞു കേസന്വേഷണം എൻ ഐ എക്ക് കൈമാറാനുള്ള ചരടുവലി നടത്തിയത് ശിവശങ്കറാണെന്ന വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് അറിഞ്ഞതായും സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു അതേസമയം നയതന്ത്ര പാഴ്സൽ സ്വർണക്കടത്ത് കേസ് പ്രതി എം ശിവശങ്കറിന്റെ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിയമോപദേശം ലഭിച്ചു സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് ഇടപാടുകളിലൂടെ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിലവിൽ ഇഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ശിവശങ്കർ വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന്റെ സൂചനകൾ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലൂടെ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇ ഡിയുടെ ഈ നീക്കം അതേസമയം സ്വപ്ന വെളിപ്പെടുത്തിയ ഇ ഡിക്കെതിരായ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അധികാരം ഇ ഡിക്കില്ല അധികാരം സംസ്ഥാന പോലീസിനാണ് മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇ ഡി സമ്മർദ്ദം ചെലുത്തിയെന്ന് കള്ളം പറയിച്ച് റെക്കോർഡ് ചെയ്യിച്ച് പുറത്തെത്തിക്കാൻ ശിവശങ്കർ ഗൂഢാലോചന നടത്തിയെന്നാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ സ്വപ്ന ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ഇ ഡിയെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഡി ജി പിക്ക് ഇ ഡി പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ വ്യക്തമായ തെളിവ് സഹിതം സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാനുള്ള നിയമസാധുത സ്വപ്നയുടെ വഴികൾക്കുണ്ടെന്നാണ് ഇ ഡിക്ക് ലഭിച്ച നിയമോപദേശം ഒരിക്കൽ കൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ സ്വപ്നയെ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്താനും ഇ ഡി ഒരുങ്ങുന്നുണ്ട് പതിനഞ്ചിന് ഇ ഡി ഓഫീസിൽ ഹാജരാകുന്ന സ്വപ്ന മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഉറച്ചു നിന്നാൽ മാത്രം മേൽനടപടി സ്വീകരിച്ചാൽ മതിയെന്നാണ് ഇ ഡിയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത